ഇന്ന് നമ്മൾ ഒമ്പതാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റ് ആയ കാഴ്ചയുടെ സംഗീതം എന്നതിലെ രണ്ടാം അധ്യായമാണ് പരിചയപ്പെടാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ നന്മ ചെയ്യാത്തവരായിട്ട് ഇല്ല അല്ലേ. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് എന്താണ്? സുഖവും ദുഃഖവും അങ്ങനെ സമ്മിശ്രമായിട്ടുള്ളതാണ്. സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും അങ്ങനെ ഏറ്റക്കുറച്ചിലുകൾ വന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ജീവിതം. വെളിച്ചത്തിന്റെ വിരലുകൾ എന്ന രണ്ടാം അധ്യായമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. വെളിച്ചത്തിന്റെ വിരലുകൾ എന്ന് പറയുന്ന എന്താണ്? ദൈവത്തിന്റെ വിരലുകൾ തന്നെയാണ്. ഇതിൽ ഹസ്സന്റെയും ആമിനയുടെയും കഥയാണ് ഇതിൽ പറയുന്നത്. ഇനി നമുക്ക് ഈ പാഠഭാഗം ഒന്ന് വിശദമായി നോക്കാം. ആദ്യമായി നമുക്ക് നോവലിസ്റ്റിനെ പരിചയപ്പെടാം. ഉറൂ പി സി കുട്ടികൃഷ്ണൻ 1915-1979 മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ ജനനം. കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷനായിരുന്നു. കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ചു. ഉമ്മാച്ചു, അമ്മിണി, സുന്ദരികളും സുന്ദരന്മാരും, മിണ്ടാപ്പെണ്ണ്, അണിയറ, മൗലവിയും ചങ്ങാതിമാരും, ഗോപാലൻ നായരുടെ താടി, രാച്ചിയമ്മ, അപ്പുവിൻ്റെ ലോകം തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ. മലയാള നോവലിൻ്റെ വികാസ പരിണാമങ്ങളെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് ഉറൂപ്പ് എന്ന പി സി കുട്ടികൃഷ്ണനെ ലാഘവ ബുദ്ധിയോടെ കാണാൻ കഴിയില്ല. ഉറൂപ്പ് എന്നാൽ അസ്തമയം, യൗവനം നശിക്കാത്തവൻ എന്നൊക്കെയാണ് അർത്ഥം. സാമൂഹിക ജീവിതത്തെ മാത്രമല്ല വ്യക്തി ജീവിതത്തെയും സൂക്ഷ്മ നിരീക്ഷണത്തിന് വിധേയമാക്കിയ കഥാകാരനാണ് അദ്ദേഹം. മനുഷ്യ ജീവിതം ഇതിഹാസ സമാനങ്ങളുള്ളതാണെന്നും അത് മരണത്തിൻ്റെയും ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും കഥയാണെന്നും അദ്ദേഹം കരുതുന്നു. ഇനി വെളിച്ചത്തിൻ്റെ വിരലുകൾ എന്ന പാഠഭാഗത്തിൻ്റെ സംഗ്രഹം നോക്കാം. വെളിച്ചത്തിൻ്റെ വിരലുകൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വിരലുകൾ തന്നെയാണ്. ആമിനയ്ക്ക് രക്ഷകനായി ഹസ്സൻ എത്തുന്നു. അനാഥമായി പോകുമായിരുന്ന ജീവിതത്തിന് ഹസ്സൻ അർത്ഥം നൽകുന്നു. ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ എങ്ങനെയൊക്കെയാണെന്ന് പ്രവചിക്കാനാവില്ല. ജീവിതത്തിൻ്റെ യഥാർത്ഥ സുഖം സ്നേഹിക്കലും സ്നേഹിക്കപ്പെടലുമാണ്. തനിക്കു വേണ്ടി വേദനിക്കാനും ചിലരുണ്ടാവുക എന്നതാണ് ജീവിതത്തിൻ്റെ യഥാർത്ഥ സുഖമെന്ന് നോവലിസ്റ്റ് വ്യക്തമാക്കുന്നുണ്ട്. ഏതിരുട്ടിലും ചില വെളിച്ചങ്ങൾ നമുക്ക് വഴികാട്ടിയായി ഉണ്ടാവുമെന്ന പ്രതീക്ഷയാണ് ഈ ശീർഷകത്തിൻ്റെ പൊരുൾ. മായനെ സ്നേഹിച്ച് ബീരാനെ കല്യാണം കഴിക്കേണ്ടി വന്ന ഉമ്മാച്ചുവാണ് ഈ നോവലിൻ്റെ കേന്ദ്രം. മലയാളത്തിലെ അതിശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളുടെ കൂട്ടത്തിൽ ഒരു പ്രധാന സ്ഥാനം ഉമ്മാച്ചുവിന് ഉണ്ട്. ഉമ്മാച്ചുവിനെ ബീരാന് വിവാഹം കഴിക്കാൻ വേണ്ടി ചരിത്രം മെനഞ്ഞുണ്ടാക്കിയ വ്യക്തിയാണ് അഹമ്മദുണ്ണി. അയാളെ തല്ലി ചതച്ചിട്ടാണ് മായൻ വയനാട്ടിലേക്ക് ഒളിവിൽ പോകുന്നത്. അഹമ്മദുണ്ണിയുടെ മകൻ ഹസ്സൻ വയനാട്ടിൽ താമസിക്കുകയാണ്. ചായത്തോട്ടത്തിൽ കൊളുന്തുന്നുള്ളാൻ വന്ന ആമിന ചതിയിൽപ്പെട്ട് ഗർഭിണിയാകുന്നു. ഹസ്സൻ അവളുടെ സംരക്ഷണം ഏറ്റെടുക്കുന്നു. അയാളുടെ വീട്ടിൽ വെച്ച് അവൾ പ്രസവിക്കുന്നു. പലവട്ടം അവിടെ നിന്ന് പോവാൻ ആമിന ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. ഒരു ജീവിത പങ്കാളിയെ സ്വന്തമാക്കാനുള്ള ആഗ്രഹം ഉള്ളതിനാലാവാം ഹസ്സൻ അതിന് സമ്മതിക്കാത്തത്. ആമിന നല്ലവളാണെന്ന് അയാൾ തന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. മറ്റാരോ ചതിച്ച ഒരു സ്ത്രീയെയും അതിലുണ്ടായ കുഞ്ഞിനെയും സ്വന്തമെന്ന് ഹസ്സൻ പറയുന്നിടത്താണ് വെളിച്ചത്തിൻ്റെ വിരലുകൾ എന്ന പാഠഭാഗത്തിൻ്റെ പ്രസക്തി. ഹസ്സൻ ഇവിടെ ദൈവത്തിൻ്റെ പ്രതി രൂപമാണ്. ഒരു സംരക്ഷകനായി അയാൾ മാറുന്നു. ആ കുഞ്ഞിൻ്റെ മുഖത്ത് അയാൾ കാണുന്നത് തൻ്റെ ജീവിതമാണ്. ആമിനയുടെയും ഹസ്സൻ്റെയും ജീവിതങ്ങൾ തമ്മിൽ വിളക്കി ചേർക്കുന്നതിൽ ആ കുഞ്ഞ് ഒരു നിർണായക സ്വാധീനം ചെലുത്തുകയാണ്. ഇനി വെളിച്ചത്തിൻ്റെ വിരലുകൾ എന്ന പാഠഭാഗം നോക്കാം. ഉമ്മാച്ചുവും മായനും ബീരാനും കളിക്കൂട്ടുകാരായിരുന്നു. പണക്കാരനായ ബീരാൻ ഉമ്മാച്ചുവിനെ സ്വന്തമാക്കി. അവൾക്ക് മായനോടായിരുന്നു കൂടുതൽ പ്രിയം. ഉമ്മാച്ചുവിനും ബീരാനും ഒരു മകൻ പിറന്നു. അബ്ദു ഉമ്മാച്ചുവിനെയും ബീരാനെയും ഒന്നിപ്പിക്കാൻ കാരണക്കാരായ അഹമ്മദുണ്ണിക്കയെ ഒരിക്കൽ മായൻ തല്ലി. തല്ലുകൊണ്ട് വീണ അയാൾ മരിച്ചെന്നു കരുതി മായൻ നാടുവിട്ടു. വയനാട്ടിൽ വെച്ച് അഹമ്മദുണ്ണിക്കയുടെ മകൻ ഹസ്സനെ കണ്ടുമുട്ടിയപ്പോഴാണ് അയാൾ മരിച്ചില്ലെന്ന് അറിയുന്നത്. നാട്ടിൽ തിരിച്ചെത്തിയ മായൻ ഉമ്മാച്ചുവിനെ വിവാഹം കഴിച്ചു. അവർക്കൊരു കുഞ്ഞുണ്ടായി.
മരക്കാർ. മായനാണ് വീരാനെ കൊന്നതെന്ന് അബ്ദുവിന് അറിയാമെന്ന് ഉമ്മാച്ചുവും മായനും മനസ്സിലാക്കി. തുടർന്ന് വയനാട്ടിലേക്ക് പോയ പിതാവിനെ കാണാൻ മരക്കാർ എത്തുന്നു. എൻ്റെ മോൻ പോയിക്കോ, മായൻ നീണ്ട കൈയെടുത്ത് മരക്കാരുടെ ചുമലിൽ വെച്ച് പറഞ്ഞു. മരക്കാർ ഒരാഴ്ചയായി ബാപ്പയുടെ അടുത്ത് ചെന്ന് കൂടിയിട്ട് ബാപ്പയും തൻ്റെ കൂടെ നാട്ടിലേക്ക് വരണമെന്നാണ് അവൻ്റെ പിടുത്തം. പക്ഷേ മായൻ അതിഷ്ടപ്പെട്ടില്ല. എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല എന്നൊട്ട് പറയുന്നുമില്ല. ഈ ഊരാക്കുളുത്തഴിച്ച് ബാപ്പയെ മോചിപ്പിക്കാൻ മകൻ ആഗ്രഹിച്ചു. അവൻ പറഞ്ഞു, ബാപ്പയും വരണം, ബാപ്പ ഇപ്പം ഇല്ല. അല്ലെങ്കിൽ മായൻ കുറച്ചു നേരം എന്തോ വിചാരിച്ചു നിന്ന് തുടർന്നു, ബാപ്പ പിന്നെ വരണ്ട്, ഇപ്പോൾ വന്നാൽ എന്താ? ബാപ്പ ഇവിടെ വന്നത് ഇച്ചിരി പോരം കാര്യത്തിനല്ലേ, അത് കഴിഞ്ഞാൽ നമ്മളങ്ങോട്ട് വരും, അത് തന്നെ, അത് വേഗം തീരും മോനെ. ഇത് പറഞ്ഞപ്പോൾ മായൻ്റെ തൊണ്ടയിൽ, ബാപ്പ മോനെ, ബാപ്പ വരാഞ്ഞാൽ വലിയ കഷ്ടാവും, ബാപ്പ ഇപ്പോൾ വന്നാൽ അതിലും വലിയ കഷ്ടാവും. അല്ലെങ്കിൽ അന്നോട് അതൊക്കെ പറഞ്ഞിട്ടെന്താ? ഇജ് ഇപ്പോഴും ഒരു ചെക്കനാ, ബാപ്പാക്ക് എൻ്റെ അവിടെ ഒരു ഇടങ്ങറ്. മായൻ സ്വല്പനേരത്തിന് മറുപടി പറഞ്ഞില്ല. ആ തളർന്ന വട്ടക്കണ്ണുകൾ കുറേ നേരം ഒരേ ദിക്കിലേക്ക് തറച്ചു നിന്നു. ആ നേത്രങ്ങളിലൂടെ വിഷാദവും രോഷവും ഇടകലർന്ന് പാഞ്ഞു പോകുന്നതായി മരക്കാർ കണ്ടു. ബാപ്പ എന്താ ഒന്നും മിണ്ടാത്തത്? ഇക്കൊരിടങ്ങറും ഇല്ലാച്ചോ? ഇനി ഇടങ്ങറുണ്ടായി എന്നാൽ തന്നെ എന്തേ, ചാവോളല്ലേ മനസ്സിനെ ഇടങ്ങറുള്ളൂ. ബാപ്പ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞങ്ങളും ഉമ്മയും എന്തെങ്കിലും ബാപ്പാക്കെതിരായിട്ട് ചെയ്തോ? മായൻ ദൃഷ്ടി ഉയർത്തി മരക്കാരുടെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് പതുക്കെ അവൻ്റെ പുറം തടവിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ മക്കളെ കൊണ്ട് ഒരിടങ്ങറും ഉണ്ടായിട്ടില്ല. ഇച്ചിരി പൊട്ടിത്തെറിച്ചോനാ ഹൈദ്രോസ്, ഓനും ഞമ്മളെ വലിയ കാര്യമാണ്. പിന്നെ എൻ്റെ ഉമ്മ. എൻ്റെ ഉമ്മ വല്ലതും പറഞ്ഞോ ബാപ്പ? ഓള് പറയേ. എൻ്റെ ഉമ്മാനെ എനിക്കറിഞ്ഞൂടാ, ഓളെപ്പോലെ സഹിക്കുന്നൊരു പെണ്ണ് ഈ ദുനിയാവുമ്പിലില്ല. ആ കുടുംബത്തിൻ്റെ ഒരു വിളക്കാ ഓള്. എന്നാൽ ബാപ്പ പോരും, പോരണം, ബാസി പിടിക്കരുത്. എൻ്റെ മോൻ പോയിക്കോ, ബാപ്പ വരണ്ടേ. മരക്കാരൊന്നും മറുപടി പറഞ്ഞില്ല. അവൻ എന്തൊക്കെയോ ആലോചിക്കുകയായിരുന്നു. അവ്യക്തങ്ങളായ നിഴൽപ്പാടുകൾ അവൻ്റെ ഉള്ളിലൂടെ കടന്നുപോയി. മോൻ ബേജാറാവണ്ട, ഇക്കിവിടെ സൊഹ. ഈ ഹസ്സനില്ലേ നല്ലവനാ, ഓൻ പെണ്ണും പാടെ കെട്ടിയപ്പോൾ ഏറെ നല്ലവനായി. മരക്കാർ ഒന്ന് മൂളുക മാത്രം ചെയ്തു. ഉമ്മാനോട് പറയേ. എന്ത്, ബാപ്പ എല്ലാം ഓർക്കുന്നുണ്ടെന്ന്? പിന്നെ ഉമ്മാനെ കഷ്ടപ്പെടുത്തരുത്, ഓള് ഇമ്മിണി സഹിച്ചോളാം, ഇനിയും സഹിക്കാൻ വിടരുത്. ബാപ്പ വന്നിട്ട് ഒക്കെ പറഞ്ഞോളി. ശരി, പറഞ്ഞതൊക്കെ ഓർമ്മ വെച്ചോ. ബാപ്പ എന്നാ വരിക? അടുത്ത് വരുന്ന ആഴ്ച പക്കെ വരും. അപ്പോൾ ഞാൻ വരട്ടെ മോൻ പോയിക്കോ? ഇത് പറഞ്ഞപ്പോൾ മായൻ്റെ തൊണ്ടയിടറി കുറേ കൂടി പറയണമെന്ന് ഉണ്ടായിരുന്നു. പക്ഷേ തനിക്ക് തന്നെ ഒതുക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്ന് അവൻ ഭയപ്പെട്ടു. ബാപ്പയും മകനും കീഴ്പോട്ട് നോക്കി നിശബ്ദത. രണ്ടുപേരും സ്വന്തം ആത്മാവിലേക്ക് തല തിരുകിക്കൊണ്ടായിരുന്നു നിന്നിരുന്നത്. അകത്ത് കലശലായ പ്രക്ഷോഭം, പുറത്ത് പ്രശാന്തത. ആ പ്രശാന്തതയെ ദൂരെ നിന്ന് ചായച്ചപ്പു നുള്ളുകാരികളുടെ കലപില ശബ്ദവും കോൽമേ സ്ത്രീമാരുടെ നിർദ്ദേശങ്ങളും കൂടെ കൂടെ നുള്ളി നോവിപ്പിച്ചു. ആമിന വളർത്തുന്ന ആട്ടിൻകുട്ടിയും അകത്തുനിന്ന് കൂടെ കൂടെ കരയുന്നുണ്ടായിരുന്നു. ഞാൻ വരട്ടെ ബാപ്പ, പോയിക്കോ. മരക്കാർ ഇറങ്ങി നടന്നു. പടിവരെ മായനും പിന്നാലെ പോയി. ഒരു കൊച്ചു മോട്ടോർ ബോട്ട് വലിച്ചു കൊണ്ടുപോകുന്ന കെട്ടുവഞ്ചി പോലെ പടിക്കൽ വെച്ച് അവ തമ്മിലുള്ള കെട്ടഴിഞ്ഞു. മോട്ടോർ ബോട്ട് മുന്നോട്ട് നീങ്ങി, കെട്ടുവഞ്ചി നിന്നു. മരക്കാർ ഒന്ന് തിരിഞ്ഞു നോക്കിയില്ല. മായൻ പടിക്കാലും പിടിച്ച് കണ്ണും നട്ടുകൊണ്ട് നിൽക്കുകയാണ്. മകൻ അകന്നകന്ന് പോകുമ്പോൾ നെഞ്ചിൽ നിന്ന് എന്തോ ഒന്ന് വലിച്ചു ചീന്തിയെടുക്കും പോലെ തോന്നുന്നു. ആ മുഖം ഒരിക്കലും ഇത്രമേൽ അവശമായിട്ടില്ല. അവിടെ പുതിയ ചുളിവുകൾ പെട്ടെന്നാണ് പ്രത്യക്ഷപ്പെട്ടത്. മരക്കാർ കുന്നിറങ്ങി. അവൻ്റെ തൊപ്പി മാത്രമേ അപ്പോൾ മായൻ കാണുന്നുള്ളൂ. അവൻ പടിക്കാൽ പിടിച്ച് ഏന്തി നോക്കി. മരക്കാർ വീണ്ടും കുന്നിലേക്ക് കയറുകയാണ്. ആ കുന്നുകൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവനെ കാണുകയില്ല. മായൻ ദൃഷ്ടി പതറാതെ നോക്കി. തൻ്റെ മകനാണത്. ആ ചൊറു ചൊറുക്കുള്ള നടത്തം, കൈവീശൽ, ആ തല ചരിച്ചു പിടിക്കൽ എല്ലാം തൻ്റേതാണ്. തൻ്റെ ജീവനിൽ നിന്ന് പറിച്ചെടുത്ത ഒരു പുതിയ താൻ.
കുറച്ചു നിമിഷം കൂടി കഴിഞ്ഞാൽ അവൻ കണ്ണിൽ നിന്നു മറയും. പിന്നീട് അവനെ കാണുമോ? അവൻ ആ കുന്നും ഇറങ്ങാൻ തുടങ്ങി. മായന്റെ നെഞ്ചിൽ ഒരു കിതപ്പ് കിടന്ന് മുട്ടിത്തിരിഞ്ഞു. മകൻ മരിക്കുന്നത് നോക്കി നിൽക്കേണ്ടി വരുന്ന ഒരച്ഛൻ്റെ നിൽപ്പായിരുന്നു അത്. മരക്കാർ മറവിലേക്ക് താഴുകയാണ്. കാലുകൾ കാണാതായി, പുറവും മറഞ്ഞു, തല മാത്രം ബാക്കിയുണ്ട്, ഒരു കറുത്ത തൊപ്പി മാത്രം. എല്ലാം മറഞ്ഞു, ശൂന്യം. ചക്രവാളം വരെ ഒഴിഞ്ഞു കിടക്കുന്നു. രണ്ടോ മൂന്നോ കണ്ണീർ കണങ്ങൾ ആ പടിക്കാൽ പിടിച്ച കൈപ്പടത്തിന്മേൽ ഇറ്റിറ്റു വീണു. അവയ്ക്ക് തീ തൈലത്തിൻ്റെ ചൂടുണ്ടായിരിക്കണം. ഞാൻ ചത്ത്, അവൻ സ്വയം മന്ത്രിച്ചു. എന്തേ കാക്കാം? പിൻപിൽ നിന്ന് ഒരു ചോദ്യം കേട്ട് അവൻ തിരിഞ്ഞു നോക്കി. ഹസ്സനുണ്ട് ഒതുങ്ങി നിൽക്കുന്നു. മായന്റെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് ഹസ്സനും അല്പം ഒന്ന് അമ്പരക്കാതിരുന്നില്ല. എങ്കിലും അവനത് പുറത്തു കാട്ടാതെ കഴിച്ചു. എന്തേ കാക്ക? എൻ്റെ മോനെ. മായൻ ഹസ്സന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് തേങ്ങി തേങ്ങി കരഞ്ഞു. എന്തിനാണ് കരയുന്നതെന്ന് ഹസ്സൻ ചോദിച്ചില്ല. കരയട്ടെ എന്നൊരു ഭാവത്തിൽ മായന്റെ വിസ്തൃതമായ പുറം തടവുക മാത്രം ചെയ്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഹസ്സന്റെ തോളിൽ പിടിച്ചുകൊണ്ട് മായൻ പടാ പുറത്ത് വന്നിരുന്നു. താടിക്ക് കയ്യും കൊടുത്തുകൊണ്ടുള്ള ഇരിപ്പ് ഹസ്സൻ അല്പനേരം നോക്കി. എന്നിട്ട് അകത്തേക്ക് കടന്നു വിളിച്ചു, ആമിനേ. ഓ, അരി ബന്ധോ? ആ. എന്നാൽ കാക്കാക്ക് ഇച്ചിരി കഞ്ഞി ഇങ്ങോട്ട് കൊടുക്ക്, ഇപ്പൊ കൊണ്ടുവരാം. അല്പനിമിഷങ്ങൾക്കുള്ളിൽ ഉപ്പിട്ടാറ്റിയ കഞ്ഞി കൊണ്ടുവന്നു. മായൻ നിശബ്ദനായി അത് വലിച്ചു കുടിച്ചു. ചിറി തുടച്ച് പടാപ്പുറത്ത് നീണ്ടു നിവർന്ന് കിടന്ന് കണ്ണടച്ചു. ഇടിഞ്ഞു മറിഞ്ഞ ജബ്ബലിൻ്റെ ചേലിക്കാ ഈ കിടപ്പ് എന്ന് ഹസ്സൻ ഉള്ളിൽ കരുതി. ഒന്നും പറയാതെ അകത്തേക്ക് പോയി. ആമിനയെ അകത്തെങ്ങും കണ്ടില്ല. അവൻ അങ്ങേ പുറത്ത് ചെന്ന് നോക്കി. അവൾ ആട്ടിൻകൂടിൻ്റെ അടുത്താണ്. പിണ്ണാക്ക് വെള്ളം ഇളക്കി കൊടുക്കുന്നു. എന്തേ? അവൾ ചോദിച്ചു. ഹസ്സൻ നിഷേധാർത്ഥത്തിൽ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു. ആ ചെക്കന് ഇച്ചിരി മുല കൊടുക്കാമായിരുന്നില്ലേ? ഇമ്മിണി നേരായില്ലേ? കൊടുക്കാം. ഇതങ്ങോട്ട് കഴിഞ്ഞോളട്ടെ. കഴിഞ്ഞാളട്ടെ. ഹസ്സനെ സംബന്ധിച്ചിടത്തോളം അവൻ താനറിയാതെ ഒരു പിതാവായി കഴിഞ്ഞിരിക്കുന്നു. ഏതോ മനുഷ്യൻ്റെതായ ആ കുട്ടിയെ തനിക്ക് ഒരിക്കലും ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയുകയില്ല എന്നായിരുന്നു അവൻ്റെ ആദ്യകാലത്തെ വിശ്വാസം. വാസ്തവത്തിൽ മായൻ നിർബന്ധിച്ചിട്ടും വിവാഹം കഴിക്കാനുള്ള മടി തന്നെ അതായിരുന്നു. പക്ഷേ കടുക്ക കഷായം കുടിക്കും പോലെ അത് ചെയ്യേണ്ടി വന്നു എന്നു മാത്രം. കുടിച്ചു നോക്കിയപ്പോഴാകട്ടെ കടുക്കയല്ല നെല്ലിക്കയാണ്. മുമ്പേ ചവർത്തു, പിന്നെ മധുരിച്ചു. ആമിനയ്ക്ക് ഇത് ഓർക്കാപ്പുറത്തുള്ളൊരു ഭാഗ്യമായിരുന്നു. അവൾ കഷ്ടപ്പാടിൻ്റെ അഗാധതയിലേക്ക് മുങ്ങിമുങ്ങി പോവുകയാണ്. മരണം കാൽച്ചുവട്ടിൽ കിടന്ന് പുളയുന്നു. അപ്പോഴാണ് ഹസ്സൻ അവളെ പൊക്കിയെടുത്തത്.